നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലി വകുപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് നിലവിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കുള്ള ജോലി ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളായിട്ട് ആകെ മൊത്തം 400 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 40,000 രൂപ മുതൽ 140,000 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. രാജീവ് ഗാന്ധി ഭവൻ സഫ്ദർജുങ് എയർപോർട്ട് ന്യൂഡൽഹിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന തസ്തികകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അഡ്വർടൈസ്മെന്റ് നമ്പർ 2/2022 ആണ്. നിലവിൽ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഓൺലൈനായിട്ടാണ് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് അപേക്ഷകൾ ക്ഷണിക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന തസ്തികകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ ക്ഷണിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് അവർ ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. 3 വർഷത്തെ ഡ്യൂറേഷനിലുള്ള ബി എസ് സി യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഫിസിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ഉള്ള ബി എസ് സി യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഫിസിക്സ് മാത്സും ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഫിസിക്സ് മാത്സും ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനോട് തത്തുല്യ യോഗ്യതകൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആകെ മൊത്തം 400 ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ മൊത്തം 400 ഒഴിവുകളാണെങ്കിൽ പോലും റിസർവേഷൻ ബേസിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചാർട്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ ഒരു ഗവൺമെന്റ് റെക്കോഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു റെക്കോഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ചോദിച്ചിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ഫ്രം ആൻ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദറ്റ് ഈസ് IIT, IIMS അല്ലെങ്കിൽ XLTRI, TISS അതുപോലെയുള്ള യൂണിവേഴ്സിറ്റി എന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി എന്നോ ആയിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനിമം 60% മാർക്കോട് കൂടി ബാച്ചിലർ ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രായപരിധിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 27 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ളത് 11/7/2022 ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏജ് റിലാക്സേഷന് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷന് നൽകുന്നുണ്ട്. അവർ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC/NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 15/6/2022 മുതലാണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 14/7/2022 ആണ്. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സ് പ്രകാരമുള്ള ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഡേറ്റ് അവർ പിന്നീട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. അതിൻ്റെ എക്സാക്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ദയവായിട്ട്
പ്രോപ്പറായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൂടെ ചെക്കിങ്ങും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്കുള്ള പേ സ്കെയിലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 40,000 രൂപ മുതൽ 140,000 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ഒരു ജോലിയും കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ആനുവൽ CTC 12 ലാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും, വോയിസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതുവഴിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽഡായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. വേറെ യാതൊരുവിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ലിങ്ക് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ വെച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ അവർ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത്, ഓരോ ഡോക്യുമെൻറ്റുകളും ഏതൊക്കെ ഫോർമാറ്റുകളാണ്, ഏതൊക്കെ സൈസുകളാണ് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റുകളോ സർട്ടിഫിക്കറ്റുകളോ മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് അവർ റിജക്ട് ചെയ്യുന്നതാണ്. അത് ഒഴിവാക്കാനാണ് നിങ്ങൾ ഇത് ഓർപ്പിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസായിട്ട് അവർ പറയുന്നത് 1,000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. നിങ്ങൾ SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 81 രൂപ അടച്ചാൽ മതി എന്നവർ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫീസായിട്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി AA അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, ഒരു വർഷത്തെ അപ്രന്റീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അപേക്ഷാ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് യാതൊരുവിധമായ അപേക്ഷാ ഫീസും ഇല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷാ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതുമാണ്. ഡീറ്റെയിൽഡായിട്ടുള്ള ഗൈഡ് ലൈൻസ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് പൂർണ്ണമായിട്ടും ഒന്ന് ചെക്കിങ്ങും കൂടെ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നൽകുക. ഒരു പക്ഷേ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.